नमस्कार मदरहुड फैमिलोट स्वागत नम्मडे जीवितत्तिले इप्पम ओळिच्चु कूडानावात्त ओरु कार्यमायि मारियिट्टुंड मास्क एन्न पറയുന്നത് कारण नमुक्क सेफ्टी आण मुख्यम अल्ले अप्पो ई मास्क एन्न पറയുന്നത് नमुक्क सेफ्टी आणेंकिल कूडेयुम കുറച്ച് ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് മാസ്ക് എന്ന് പറയുന്ന ഒരു അലർജി ആയിട്ട് മാറാറുണ്ട് സ്കിന്നിൽ അലർജി ആയിട്ട് മാറാറുണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ അറിയാം ഞാൻ അതിൽ ഒരാളാണ് കാരണം മാസ്ക് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫേസിൽ എത്രയും ഭാഗമാണോ മാസ്ക് വെക്കുന്നത് അത്രയും ഭാഗത്ത് എനിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ നോർമൽ ഓൾറെഡി ഞാൻ ഒരു ആക്നെ സ്കിൻ ആക്ച്വലി ഒരു ആക്നെ എപ്പോഴും വരുന്ന ഒരു സ്കിൻ ടൈപ്പ് ആണ് എൻ്റെ പക്ഷെ നമ്മുടെ വൈറ്റമിൻ സി സീരത്തിന്റെ ഒരു ഉപയോഗം കാരണങ്ങളും ഓരോ നമ്മൾ ഹോം റെമഡീസ് ഓരോന്ന് ഉപയോഗിക്കുന്ന കാരണം അതൊക്കെ നല്ല കൺട്രോൾ ആയി എന്റെ സ്കിൻ ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നതായിരുന്നു പക്ഷെ എന്ന് ഞാൻ ഈ മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങിയോ അതിനുശേഷം എന്റെ ഫേസിൽ പിമ്പിൾ എന്ന് പറയുന്നത് ഞാൻ ഇന്നേവരെ എന്റെ ലൈഫിൽ കാണാത്ത വിധത്തിലുള്ള ഭയങ്കരമായ വലിയ സൈസിലുള്ള മുഴുത്തിരിക്കുന്ന കൂട്ടൊക്കെ ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കര വലിയ സൈസിലല്ലേ വരിക അതുമാതിരിയുള്ള പിമ്പിൾസ് എന്റെ ഫേസിൽ വരാൻ തുടങ്ങി മാത്രമല്ല എനിക്ക് അത് വേദനയാകാൻ തുടങ്ങി അത് പിന്നെ എന്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ഹോം റെമഡീസ് അപ്ലൈ ചെയ്തിട്ടും പോകുന്നില്ലാത്ത ഒരു അവസ്ഥയായിട്ട് മാറി സോ ഞാൻ കരുതി ഇതിനി എന്റെ ലൈഫിൽ നിന്ന് പോകാൻ പോകുന്നില്ല ഞാൻ ഒരു രണ്ട് മൂന്ന് ഒരു കുറച്ച് ദിവസം മുമ്പിലെ നമ്മുടെ ഒരു ക്രിസ്മസ് പർച്ചേസിന്റെ വ്ളോഗിൽ കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് മാസ്ക് വെച്ചിരിക്കുന്നതിന്റെ എന്റെ പ്രശ്നം അതിനകത്ത് കറക്റ്റ് ആയിട്ട് ഞാൻ പിമ്പിൾസ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കും ഈ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഉള്ള നമ്മുടെ അലർജി എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ആ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് കൂടെ ഞാൻ ഈ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് എനിക്കിപ്പോ ഒരു കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടോ എന്റെ ഫേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന മാർക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സൈഡ് അന്നൊക്കെ എന്തായിരുന്നു അവസ്ഥ മാസ്ക് വെച്ചിട്ട് ഞാൻ ഒരു ഫൈവ് മിനിറ്റ് ആണ് ഞാൻ പുറത്തു പോകുന്നതെങ്കിൽ മാസ്ക് വെക്കുന്നതെങ്കിൽ എനിക്കൊരു വിത്തിൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളില് അല്ലെങ്കിൽ പിറ്റത്തെ ദിവസത്തിനുള്ളില് എന്റെ ഫേസിൽ ഇത്രയും ഭാഗത്ത് എനിക്ക് പിമ്പിൾസ് എനിക്ക് വരാൻ തുടങ്ങും വെറും പിമ്പിളായിട്ട് മാത്രമേ വന്നു പോവുകയാണെങ്കിൽ പോട്ടെ നിൽക്കുക കാരണം അത് ഞാൻ കണ്ട് ശീലിച്ചാണ് എന്റെ ലൈഫിൽ പണ്ട് തൊട്ടേ കണ്ട് ശീലിച്ചൊരു കാര്യമാണ് പിമ്പിൾ എന്ന് പറയുന്നത് പക്ഷെ ഇത് ചൊറിയുന്നു ഭയങ്കരമായി ഇച്ചിങ് ആവുന്നു സ്കിന്നിന് ഇവിടുന്ന് പീൽ ഓഫ് ആവുന്നു അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ എനിക്ക് വരാൻ തുടങ്ങി മാസ്ക് വെച്ച ശേഷം നമ്മുടെ കോട്ടന്റെ മാസ്ക് വെച്ചാൽ യാതൊരു പ്രശ്നമില്ല പക്ഷെ കോട്ടന്റെ മാസ്ക് വെച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം ഒട്ടും സേഫ്റ്റി അല്ലല്ലോ അത് അപ്പം ഈ മെഡിക്കൽ മാസ്ക് വെക്കുമ്പോൾ മാത്രമാട്ടോ എനിക്ക് പ്രശ്നമുള്ളത് സോ ഈ ഞാൻ എന്ത് പ്രോസസ്സ് ചെയ്തിട്ടാണ് എന്റെ സ്കിന്നില് മാസ്ക് വെക്കുന്നതിന്റെ അലർജി അല്ലെങ്കിൽ ആ പിമ്പിൾസ് എല്ലാം മാറി ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പൊ എനിക്ക് മാസ്ക് വെക്കുന്ന ഒരു പേടിയില്ല കാരണം എനിക്ക് എന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് ഞാൻ ചെയ്യുന്ന രീതി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അധികം താമസിപ്പിക്കുന്നില്ല വേഗം തന്നെ ഞാൻ കാര്യത്തിലോട്ട് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എന്റെ പേര് ജോസ്മി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാട്ടോ പറയുന്നത് പറയുന്നതിന് മുന്നോടെ പറയട്ടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്കിന്നിലെ എന്തെങ്കിലും അലർജീസ് ഓൾറെഡി വേറെ എന്തെങ്കിലും അതായത് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അലർജി വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അതിന്റെ റിയാക്ഷൻസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ദയവു ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കാം നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് മോശം അവസ്ഥയാകാം എനിക്ക് അങ്ങനത്തെ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉപയോഗിച്ചാലുള്ള വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അല്ല കൂടിപ്പോയി പിമ്പിൾ വരുന്നേ ഉള്ളൂ അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവരൊക്കെ ഒന്ന് സൂക്ഷിച്ചൊന്ന് ഉപയോഗിക്കുക പിന്നെ ഞാൻ പറയുന്ന ഈ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് അറിയാവുന്ന ഡെർമറ്റോളജിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോർമൽ ഡോക്ടറിനെയോ നിങ്ങൾ ജനറൽ ജിപിനെയോ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം ഇത് ഞാൻ ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ എന്റെ സ്കിൻ ടൈപ്പ് ഇതാണ് ഇത് സ്കിൻ ടൈപ്പ് പറഞ്ഞിട്ട് വേണം നിങ്ങൾ അവരോട് ചോദിക്കാൻ കേട്ടോ ഇത് എന്റെ ഡോക്ടർ എനിക്ക് മുമ്പേ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ധൈര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇത് ആർക്കും ഉപയോഗിക്കാം ആക്നെയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും പറഞ്ഞ് ഡോക്ടർ തന്നതായതുകൊണ്ടും കൂടിയാണ് പറഞ്ഞതും കൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നു ഓക്കെ അതെന്താണെന്നുള്ള ഞാൻ ലാസ്റ്റിലാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ നമ്മുടെ ഫേസ് നമ്മൾ ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് അപ്പൊ നിങ്ങൾ ചിന്തിക്കാം നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് പോരെ എന്നുള്ളത് ഫേസ് വാഷ് പോരാ നമ്മുടെ നിങ്ങൾ എത്ര ഫേസ് വാഷ് ഇട്ട് ചെയ്താലും നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ നമ്മുടെ ഫേസിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും കാണാത്ത നമ്മുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ അഴുക്കുകൾ ഉണ്ടാവും അത് മാറണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ പാലാണ് പശുവിൻ പാല് അതായത് റോ മിൽക്ക് കാച്ചാത്ത പാലിലെ ആ പാല് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒക്കെ വേണ്ടുള്ളൂ അതിനകത്ത് ഒരു പഞ്ഞി മുക്കിയിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു പഞ്ഞി മുക്കി അതുകൊണ്ട് നിങ്ങളൊന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫേസ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫേസിൽ നിങ്ങൾ കാണാത്ത വിധത്തിലുള്ള അഴുക്കുകൾ എന്തോരം ഉണ്ട് എന്നുള്ളത് ഇത്
പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഫേസ് ക്ലൻസ് ചെയ്യുക. അത് ഞാൻ മിൽക്ക് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അതാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല അത് ചെയ്തതോടുകൂടി ഫേസിന് നല്ല ഒരു മാറ്റവും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് ക്ലൻസ് ചെയ്യുക എന്നുള്ളത് വിത്ത് നമ്മുടെ റോ മിൽക്ക്, കൗ മിൽക്കാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാഷ്. ഫേസ് വാഷ് നമ്മൾ നോർമലി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ സ്കിന്നിന് പറ്റുന്ന, ഇപ്പം ഡ്രൈ സ്കിന്നാണ് ഡ്രൈ സ്കിന്നിന് പറ്റുന്നത്, ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിലി സ്കിന്നിന് ചേരുന്ന അങ്ങനത്തെ ഫേസ് വാഷ് ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ മാസ്കിന്റെ അലർജീസ് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആക്നെ വരാതിരിക്കാനുള്ള ഫേസ് വാഷ് വേണം ഉപയോഗിക്കാൻ. നിങ്ങളുടെ സ്കിന്നിന്റെ ടൈപ്പ് വിട്ടിട്ട് ആക്നെ വരാതിരിക്കാൻ, ആക്നെനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യുന്ന, പ്രിവെന്റ് ചെയ്യുന്ന ഫേസ് വാഷ് ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ ബയോട്ടിക്കിന്റെ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് എന്റെ ഡ്രൈ സ്കിന്നിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഞാൻ അത് മാറ്റി ആക്നെ പ്രിവെന്റ് ചെയ്യാനുള്ള ഫേസ് വാഷിലോട്ട് ഞാനിപ്പം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്നെ അതും സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന പതഞ്ജലിയുടെ ആണ് കേട്ടോ. അപ്പം അതും എന്റെ സ്കിന്നെ നല്ലതായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട്. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഒരു ഫേസ് മാസ്ക്, അതായത് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന, ആക്നെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് എന്ന് തോന്നുന്ന ഒരു ഫേസ് മാസ്ക് നിങ്ങൾ ഉപയോഗിക്കുക. മാസ്ക് മീൻസ് മിക്സ് ആട്ടോ, അതായത് നമ്മുടെ റെമഡി, ഇപ്പം നമ്മുടെ അലോവേര അങ്ങനെ ഓരോന്നൊക്കെ കാര്യങ്ങളുണ്ടല്ലോ, അലോവേര മഞ്ഞൾ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സ്കിന്നിന് ഏതാ പറ്റുക എന്നുള്ളത് നമുക്കേ അറിയത്തുള്ളൂ. ഇപ്പം ഞാനിപ്പോ പറയാണ്, അലോവേര എല്ലാ പിമ്പിൾ മാർക്ക് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് അലോവേര എന്നുള്ളത് ലോകായ ലോകം മൊത്തം പറഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അലോവേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റുന്ന കാര്യമല്ല, എനിക്ക് പറ്റാറില്ല. അലോവേര വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ സ്കിന്നിന് ഒന്ന് ഡൾ ആവാറുണ്ട്, അവിടെ വന്നിട്ട് പിമ്പിൾസ് വരാറുണ്ട്, നല്ല ഇച്ചിങ്ങും വരാറുണ്ട്. സോ നമ്മുടെ സ്കിന്നിന് ഏതാണ് പറ്റുന്നതെന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് ഒരു ഫേസ് മാസ്ക്, ആക്നെ കൺട്രോൾ ചെയ്യാനുള്ള ഫേസ് മാസ്ക് നിങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫേസിൽ ഡെയിലി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്ന മുൾട്ടാണിമിട്ടിയുടെ ആണ്. അതൊരു മിക്സ്, എനിക്ക് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ഡെയിലി അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. സോ അതും എന്റെ ഇത് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാ ദിവസവും രാത്രി ഞാൻ മുടങ്ങാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ബെൻസോയിൽ, ബെൻസാക്ക് ഉണ്ടോ, അതായത് ബെൻസാക്ക് AC ബെൻസോയിൽ ആണ് ഇത്. നിങ്ങൾ പണ്ടൊക്കെ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ പിമ്പിൾസ് ഒക്കെ വരാൻ നേരത്ത് ക്ലിൻഡാമൈസിൻ എന്ന് പറഞ്ഞൊരു ഓയിൻമെന്റ് ഉണ്ട്. അത് ആർക്കും മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ വാങ്ങാൻ കിട്ടുന്ന, അത് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാനും ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാട്ടോ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടാവും. അതുപോലെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ കിട്ടുന്ന ഒരു സംഭവമാണ് പിമ്പിൾസ് പിമ്പിൾസ് ഉള്ളവർക്ക്, ആക്നെ ഉള്ളവരുടെ അത് മാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാട്ടർ ബേസ്ഡ് ജെല്ലാണിത്. ഞാൻ ഇവിടുന്ന് UAE ആണ് ഇത് വാങ്ങിയത്. അപ്പൊ ഞാൻ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ട് ഫേസിൽ എനിക്ക് ഒരു വല്ലാതെ അലർജി വന്ന സമയത്ത് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താണ്. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് നോർമൽ പിമ്പിൾസ് വരുമ്പോൾ ഉപയോഗിക്കാമോ, ആർക്കും ഉപയോഗിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ആർക്കും ഉപയോഗിക്കാം, നമ്മൾ പിമ്പിൾസ് വരുമ്പം എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓയിൻമെന്റ് ആണ് ഇത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ എന്റെ വൺസ് ഞാൻ ഡോക്ടർ തന്ന് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡയറക്റ്റ് മെഡിക്കൽ ഷോപ്പിൽ ചെന്നു. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ഇത് കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് വാങ്ങിയപ്പോൾ ഇതിന് 40 ദിർഹമാണ്. ഇത് ഒരു രക്ഷയില്ലാത്തൊരു ഓയിൻമെന്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ നോക്കുക, അത്രയ്ക്കും നമ്മൾ രാത്രിയിൽ, ഇത് രാത്രിയിലാണ് തൂക്കേണ്ടത്. എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റി, എവിടെയാണ് നിങ്ങൾക്ക് ഈ അലർജി വന്നിരിക്കുന്നത് അവിടെ മാത്രം നിങ്ങൾ വളരെ ലൈറ്റായിട്ട് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചേക്കുക. കിടക്കുന്നതിന് ഒരു 45 മിനിറ്റ്സ് മുമ്പ് തൂക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സ്കിന്നിലോട്ട് അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് തൂക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പില്ലോയിലൊക്കെ തട്ടി പോകുന്നതായിരിക്കും. അപ്പം അതിന് ഗുണം കിട്ടത്തില്ല. ഇത് അപ്ലൈ ചെയ്യുക, ഫേസ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. കാരണം ഫേസിൽ വേറൊന്നും ഉണ്ടാകാൻ പാടില്ല, ഇത് മാത്രമേ പാടുള്ളൂ. ഇത് നിങ്ങൾ രാത്രി തൂത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്കിന്നിന്റെ പിമ്പിൾ എന്ന് പറയുന്നു കുറഞ്ഞു 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 വരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്ത ഒരു 3-4 ദിവസം കൊണ്ടാണ് എനിക്ക് ഇതിന്റെ ഒരു ചേഞ്ചസ് എനിക്ക് കാണാൻ തുടങ്ങി കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ വല്ലാത്ത സന്തോഷമായിരുന്നു. കാരണം ഈ മാസ്ക് വെക്കുന്നതിന്റെ അലർജി എന്റെ ലൈഫിൽ നിന്ന് ഒരിക്കലും പോകില്ല എന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷെ അതെനിക്ക് മാറിക്കിട്ടി, എന്റെ സ്കിന്ന് നല്ലപോലെ മാറിയത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നോക്കി, ഈ ആ ഒരു പിമ്പിൾ വന്നതിന്റെ ആ ഒരു കുറച്ച് മാർക്ക് അവിടെ ഉണ്ട്. അത് ഞാനിപ്പോ വൈറ്റമിൻ സീസറും തൂത്തിട്ട് അതും ലൈറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ എഗെയിൻ വന്നാൽ കൂടെ ഞാൻ അതിനുശേഷം ഞാൻ മാസ്ക് വെച്ചിട്ടൊന്നും എനിക്ക് ആ പിമ്പിൾസ് എനിക്ക് പൊങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഡെയിലി ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കാറില്ല. എപ്പം ഞാൻ മാസ്ക് വെക്കുന്നോ ആ മാസ്ക് വെക്കുന്ന ആ ദിവസം തൊട്ട് ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുക ചെയ്തത്. പിന്നെ ഇത് കംപ്ലീറ്റ് പോകാൻ വേണ്ടി ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ മാസ്ക് എപ്പം വെക്കുന്നോ അതും ആ ദിവസം ഒരു 2-3 ദിവസം കൂടെ അടുപ്പിച്ച് ഞാൻ ഉപയോഗിക്കും. കാരണം പിന്നീട് അങ്ങ് ഇത് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം പിന്നെ ഞാനിത് കുറച്ച് നാളത്തേക്ക് ഞാൻ നിർത്തി വെച്ചു കേട്ടോ. അതായത് ഞാൻ ഇപ്പം ഞാനിത് ഉപയോഗിക്കുന്നില്ല, ഈ സംഭവം ഞാൻ നിർത്തി.
ഞാൻ നമ്മുടെ ഈ ഒരു ക്ലൻസിംഗും നമ്മുടെ ഫേസ് മാസ്കും മാത്രമേ ഞാൻ ഇപ്പോ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ നിർത്തിയിട്ട് പോലും എനിക്ക് ഇത് പിന്നീട് വന്നിട്ടില്ല അപ്പം ബെൻസാക് എന്ന് പറയുന്നതിന്റെ പേര് ഞാൻ അവിടെ മെൻഷൻ ചെയ്യാം ബെൻസാക് എന്നാണ് ബെൻസോയിലിന്റെ ബെൻസോയിൽ പെറോക്സൈഡ് ജെൽ എന്നാണ് ഇതിന്റെ പേര് നിങ്ങൾക്ക് ഇത് എവിടെയും വാങ്ങാൻ കിട്ടും ആർക്കും ഉപയോഗിക്കാം കാരണം എന്നോട് എന്റെ ഡോക്ടർ പറഞ്ഞത് ആർക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ധൈര്യമായി നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഡോക്ടറോട് ചോദിക്കുക ഇത് എന്റെ സ്കിന്നിന് നമ്മുടെ സ്കിൻ ടൈപ്പ് പറഞ്ഞിട്ട് ഇത് എന്റെ സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക എനിക്ക് ഇത് നല്ലപോലെ യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് ഇത് എന്റെ ഒരു പ്രൂഫ് അടക്കമാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് അന്നത്തെ ആ ഒരു വീഡിയോയിൽ എന്റെ ഫേസും ഇന്നത്തെ എന്റെ ഫേസും തമ്മിൽ നിങ്ങളൊന്ന് നോക്കുക എത്ര മാറ്റമുണ്ട് എന്നുള്ളത് അപ്പം എല്ലാവർക്കും ആ ഒരു ഉപകാരം കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ ഫേസ് മാസ്ക് മുട്ടലാനി മുട്ടിയുടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു അടിപൊളിയാണ് നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാനും ആക്നെ വരാതിരിക്കാനും ആക്നെ മാർക്സ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടും ഡാർക്ക് സർക്കിൾ എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ ഫേസ് നല്ലപോലെ ഫ്രഷ് ആവാൻ സഹായിക്കുന്ന ഒരു മാസ്ക് ആണ് ഞാനത് ഡെയിലി ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ta-da.